ഒരു പക്ഷേ ക്രിസ്തീയ തിയോളജിക്കൽ സർക്കിൾസിൽ, തിയോളജി എന്ന് പറയുമ്പോൾ ഈ ദൈവശാസ്ത്ര പഠിക്കുന്ന വ്യക്തികളുടെ ഇടയിൽ ഏറ്റവും പ്രയാസം മനസ്സിലാക്കുവാനായിട്ട് ഉള്ള ഒരു കാര്യമാണ് ത്രിത്വം, ട്രിനിറ്റി എന്ന് പറയുന്നത്. പക്ഷേ ഇതേപ്പറ്റി സി എസ് ലൂയിസ് എന്ന് പറയുന്ന ഈ ക്രോണിക്കൽസ് ഓഫ് നാണിയ എന്ന് പറയുന്ന പുസ്തകങ്ങളും അത് പിന്നീട് സിനിമയൊക്കെ ആയി ഈ എഴുതിയ വലിയ മഹത്തായ ഒരു ക്രിസ്ത്യൻ തിങ്കർ, തിയോളജിയൻ, അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: മനുഷ്യന് ദൈവത്തെക്കുറിച്ച് ഒരുവിധം എവിടെയോ ഒരു ഐഡിയ ഉണ്ടായിരുന്നു. ഒരു സർവശക്തനായ ദൈവം ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്ന, നിയന്ത്രിക്കുന്ന, സൃഷ്ടിച്ചവനുണ്ട് എന്ന ദൈവമുണ്ട്. അങ്ങനെ ഇരിക്കുകയാണ് ഏകദേശം 2000 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ദൈവമെന്ന് സ്വയമേ പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു വ്യക്തി വരുന്നത്. ആ വ്യക്തി പിന്നീട് മറ്റുള്ളവർക്ക് വേണ്ടി മരിക്കുകയും പിന്നീട് പലരുടെയും മുൻപിൽ വെച്ച് ഒരുപാട് തെളിവുകൾ സഹിതം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോവുകയും ചെയ്തത്, അത് യേശു. ചില നാളുകൾ കഴിഞ്ഞ് ഈ താൻ തന്നെ ദൈവമെന്ന് പ്രഖ്യാപിച്ച, യേശുവിൽ വിശ്വസിച്ച ചെറിയ കൂട്ടം ജനം, അവർ ഒരുമിച്ച് വന്നപ്പോൾ ദേ ഹാഡ് എ സെൻസ് ദാറ്റ് ദേ ഹാഡ് ഗോഡ് വിത്തിൻ ദം. അവരുടെ ഉള്ളിൽ ദൈവം ഉണ്ട് എന്നുള്ള ഒരു അനുഭൂതി അവർക്ക് മനസ്സിലായി. ഇല്ല, വെറുമൊരു വികാരമല്ല, അതൊരു ശരിക്കും നടക്കുന്ന കാര്യമാണെന്ന് മനസ്സിലായി. കാരണം ഒരിക്കലും അവർ തന്നെത്താനെ ചെയ്യാത്ത, ചെയ്യാൻ പറ്റാത്ത, ചെയ്യാൻ കഴിവില്ലാത്ത പല കാര്യങ്ങളും ഇവരുടെ ഉള്ളിലുള്ള ഈ ദൈവം അവരെ ചെയ്യിപ്പിക്കുന്നു. അത് പരിശുദ്ധ ആത്മാവ്, പരിശുദ്ധ റൂഹ. മൂന്ന് കാര്യങ്ങൾ വന്നു കഴിഞ്ഞു: ദൈവം, സർവശക്തൻ, സൃഷ്ടിച്ചവൻ. ദൈവമെന്ന് പറഞ്ഞ് നമ്മുടെ ഇടയിൽ വന്ന് പാർത്ത് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്ത യേശു. മൂന്ന്, നമ്മളെക്കൊണ്ട് നമുക്ക് ചെയ്യാൻ പലപ്പോഴും സാധിക്കാത്ത പല കാര്യങ്ങളും ഉള്ളിൽ നിന്ന് പ്രചോദനം നൽകി, ഡയറക്ഷൻ നൽകി നമ്മളെ നയിക്കുന്ന പരിശുദ്ധാത്മാവാണ് ദൈവം. ഇങ്ങനെയാണ് ത്രിത്വം, ട്രിനിറ്റി, ത്രീ ഇൻ വൺ ഗോഡ്, അതിൻ്റെ ആ ആലോചന, അതിൻ്റെ ആ എക്സ്പ്ലനേഷൻ വന്നത് എന്നാണ് സി എസ് ലൂയിസ് പറയുന്നത്. ദൈവം തന്നെയാണ് നമ്മുടെ ഗോൾ, നമ്മുടെ ലക്ഷ്യം. ആ നടക്കുന്ന പാത, വഴി എന്ന് പറയുന്നത് ദൈവമായ പുത്രനായ, അല്ലെങ്കിൽ ദൈവത്തിൻ പുത്രനായ യേശു. ആ നടക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നതും ഇതേ മാർഗത്തിൽ നടക്കുവാൻ, ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും അത് തരണം ചെയ്ത് നടക്കുവാൻ നമ്മളെ ഉള്ളിൽ നിന്ന് പ്രോത്സാഹിപ്പിക്കുകയും സഹായിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവാം ദൈവം. ശ്രദ്ധിച്ചിട്ടുണ്ടോ, ക്രിസ്തീയ ഗോളത്തിലുള്ള വ്യക്തികൾ പ്രാർത്ഥിക്കുമ്പോൾ അവർ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, പരിശുദ്ധാത്മാവാം ദൈവത്തിൻ്റെ സഹായത്തോടുകൂടി പ്രാർത്ഥിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ അവർ പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ടാണ് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളെപ്പോഴും, നമ്മളെപ്പോഴും നിർത്തുന്നത് യേശുവിൻ്റെ നാമം പറഞ്ഞിട്ട്. മനസ്സിലായോ? ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്, കൺഫ്യൂസ്ഡ് ആകേണ്ട ഒരു കാര്യമല്ല. പക്ഷേ നമ്മളൊന്ന് ആലോചിച്ചാൽ മനസ്സിലാവും, ദിസ് ഇസ് റിയാലിറ്റി, ദിസ് ഇസ് ഫ്രം എക്സ്പീരിയൻസ് ദാറ്റ് ദേ ഹാവ് ഡിറൈവ്ഡ് ദ ട്രിനിറ്റി. അനുഭവത്തിൽ നിന്ന് ദൈവം തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് തന്നെയാണ് ത്രിത്വം രൂപപ്പെട്ട് എടുത്തിരിക്കുന്നത്. ഇനിയും ആർക്കെങ്കിലും ഇതിൽ സംശയമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ആലോചിച്ചാൽ മാത്രം മതി. പ്രാർത്ഥിക്കുമ്പോൾ തന്നെ, ഇത് കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങൾ എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ, പിതാവായ ദൈവത്തോട് നാം പ്രാർത്ഥിക്കുന്നു, പരിശുദ്ധാത്മാവൻ ദൈവത്തിൻ്റെ സഹായത്തോടുകൂടി നാം പ്രാർത്ഥിക്കുന്നു. ആരുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു? പുത്രനായ യേശുവിൻ്റെ നാമത്തിൽ. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗസ്സനായ പിതാവേ, പല കാര്യങ്ങളും ഞങ്ങൾക്ക് എന്ത് പ്രാർത്ഥിക്കണം, എപ്പോൾ പ്രാർത്ഥിക്കണം, ഏത് രീതിയിൽ പ്രാർത്ഥിക്കണം എന്നറിയാതിരിക്കുമ്പോൾ ഞങ്ങളുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ സഹായിച്ച്, നിയന്ത്രിച്ച്, വാക്കുകൾ നൽകി, ആലോചനകൾ നൽകി,
ഞങ്ങളെ പ്രാർത്ഥിക്കുവാൻ പ്രേരിപ്പിക്കുന്നു, സഹായിക്കുന്നു. എന്നാൽ ഞങ്ങളെപ്പോഴും അവസാനിപ്പിക്കുമ്പോൾ ഞങ്ങൾ പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ നാമമാണല്ലോ കർത്താവേ. അതുകൊണ്ട് ഞങ്ങളുടെ ഈ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.